ഞാൻ ദിവ്യ മരിയ. ലൈഫ് ലൈറ്റിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നല്ല ചിന്തകൾ നല്ല വാക്കുകൾക്കും നല്ല വാക്കുകൾ നല്ല പ്രവർത്തനങ്ങൾക്കുമുള്ള എളുപ്പ വഴികളാണ്. അതുകൊണ്ട് അനുദിനം നമ്മെ തന്നെയോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ സഹപ്രവർത്തകരെയോ പ്രത്യേകിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെയോ പ്രചോദിപ്പിക്കുവാനും അതുവഴി മാതൃകാപരമായ വ്യക്തിത്വ രൂപീകരണത്തിനും പ്രത്യേകിച്ച് നേതൃത്വ പാഠവ രൂപീകരണത്തിനും സഹായകരമാകുന്ന 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് ഈ ചാനൽ നിങ്ങൾക്കായി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ എല്ലാവരിലേക്കും ഇത് എത്തുന്നതിനായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരൊറ്റ വീഡിയോ പോലും നഷ്ടപ്പെടാതിരിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ലൈഫ് ലൈറ്റിലേക്ക് സ്വാഗതം. വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് നിങ്ങളുമായി ഒരു സന്ദേശം പങ്കുവയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ നിമിഷം ഇവിടെ ആയിരിക്കുക. ജീവിതത്തിൽ തോൽവിയുടെ മുന്നിൽ പതറാത്തവരായി ഒരുപക്ഷെ ആരും തന്നെ ഉണ്ടാവില്ല. ഒരിക്കലെങ്കിലും തോൽവി രുചിച്ചു നോക്കാത്തവരായി ആരും ഉണ്ടാവില്ല. എങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വളരെ ചെറിയൊരു കഥയുമായിട്ടാണ് ഈ നിമിഷമായിരിക്കുക. ഒരിക്കൽ ഒരു സന്യാസിയോട് തൻ്റെ ശിഷ്യൻ ഇപ്രകാരം ചോദിച്ചു, ഗുരു, സ്വർഗപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? മന്ദഹസിച്ചുകൊണ്ട് ഗുരു ഇപ്രകാരം മറുപടി പറഞ്ഞു, മരിക്കാൻ ഇഷ്ടമില്ലാത്തതാണ് സ്വർഗപ്രാപ്തിക്കുള്ള ഏറ്റവും വലിയ തടസ്സം. തീർച്ചയായും എല്ലാവരും സ്വർഗത്തിൽ പോകുവാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ആരും തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്യാവശ്യം ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ സമ്മതിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തോൽക്കാൻ സമ്മതിക്കുക എന്നുള്ളത്, തോൽവി സ്വീകരിക്കുക എന്നുള്ളത്. ഓരോ തോൽവിയും ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കട്ടെ. തോൽവികളെ പോസിറ്റീവായി സ്വീകരിക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിജയത്തിലേക്ക് മുന്നേറുവാനുമായിട്ടുള്ള ഒരു ശേഷി നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതായിരിക്കട്ടെ ഓരോ തോൽവിയും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. സുഹൃത്തുക്കളെ, ഈ നിമിഷം വരെയും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്കിടയിൽ ഒരു ചെറിയ ഇടവേള, അത് വെറുതെ ഇരിക്കുവാനല്ല, നന്മ ചെയ്യുവാൻ. വീണ്ടും ഒരു കഥയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.